നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്നോടി ചെല്ലുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഉത്തർപ്രദേശിൽ പോലീസിന് നേരെ പ്രകോപനപരമായ പ്രസംഗവുമായി അസദുദ്ദീൻ ഒവൈസി എന്ന വാർത്തയാണ് ഓട്ടപ്രദർശനം ആദ്യമായി കണ്ടത്. കാൺപൂരിലെ പ്രസംഗത്തിലാണ് ഒവൈസി യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും യു പി പോലീസിനുമെതിരെ പ്രകോപനപരമായ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചത്. യോഗിയെന്നും മുഖ്യമന്ത്രി ആയിരിക്കില്ല, മോദിയെന്നും പ്രധാനമന്ത്രിയുമാകില്ല, ഞങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങളുടെ അനീതി മറക്കില്ല, ഇത് ഞങ്ങൾ ഓർക്കും, ദൈവം ശിക്ഷിക്കുമ്പോൾ ആര് നിങ്ങളെ രക്ഷിക്കുമെന്നാണ് ഒവൈസി ചോദിക്കുന്നത്. യോഗി മഠത്തിലേക്ക് തിരികെ പോവുകയും മോദി പർവ്വതങ്ങളിലേക്ക് പിൻവാങ്ങുകയും ചെയ്താൽ ആര് രക്ഷിക്കുമെന്നൊക്കെ വലിയ വായിൽ ഒവൈസി പ്രസംഗിക്കുകയുണ്ടായി. പക്ഷേ വളരെ വലിയ വിമർശനങ്ങൾ പ്രസംഗത്തിനെതിരെ വരികയും പ്രസംഗം വിവാദമാവുകയും ചെയ്തതോടെ തൻ്റെ പ്രസംഗം ബോധപൂർവം എഡിറ്റ് ചെയ്ത് മാറ്റി എന്നൊക്കെ നിലവിളിക്കുകയാണ് ഒവൈസി ചെയ്തത്. എന്തായാലും പ്രകോപനപരമായ പ്രസംഗം നടത്തി വെറുതെ അങ്ങ് പോകാൻ, ഇത് കേരളമല്ല യു പി ആണ് എന്നാണ് ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. അതുകൊണ്ട് ഇമാതിരി തരികിട നമ്പറൊന്നും യോഗിയുടെ അടുത്ത് ചിലവാകില്ല എന്ന് ഒവൈസിയെ ഓർമ്മിപ്പിക്കുന്നു. ഓട്ടപ്രദർശനം അടുത്തതായി കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ആർ എസ് എസ് പ്രവർത്തകൻ സഞ്ജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ 4 പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് എന്ന വാർത്തയാണ്. ഹാറൂൺ, നൌഫൽ, ഇബ്രാഹിം, ഷംസീർ എന്നീ പ്രതികളുടെ പേരിലാണ് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇവരെല്ലാം എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളാണ്. കൊലയാളികൾക്ക് ആയുധം തയ്യാറാക്കി നൽകിയ കാംബ്രത് ചള്ള ഷാജഹാനെ ഇന്ന് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇയാൾ പിടിയിലായ പ്രതി നസീറിന്റെ സുഹൃത്താണ്. മുതലമട പഞ്ചായത്ത് സെക്രട്ടറിയായ നസീറാണ് പ്രതികൾക്ക് വാഹനം എത്തിച്ചു നൽകിയത്. ഇതോടെ ഇതുവരെ അറസ്റ്റിലായ പ്രതികൾ 4. കൊലയിൽ പങ്കുള്ള കൊഴിഞ്ഞാമ്പാറ സ്വദേശി ജാഫർ, വാഹനം ഓടിച്ച നെന്മാറ സ്വദേശി അബ്ദുൾ സലാം, നസീർ എന്നിവരാണ് പിടിയിലായവർ. ഇതുവരെ 12 പേരാണ് കൊലക്കേസിൽ പ്രതിപട്ടികയിലുള്ളത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കേരളത്തിലെ കൊലപാതകങ്ങളും ഗുണ്ടാ വിളയാട്ടവും ഒക്കെ ഇപ്പോൾ നാഷണൽ മീഡിയകളിൽ വരെ ചർച്ചാ വിഷയമാണ്. സാധാരണക്കാരന്റെ സമാധാന ജീവിതത്തിന് വെല്ലുവിളിയായി സംസ്ഥാനത്ത് ഗുണ്ടാ വിളയാട്ടം നിത്യസംഭവമായിട്ടും ഒറ്റപ്പെട്ടതെന്ന് നിസ്സാരവൽക്കരിച്ചും കാഴ്ചക്കാരായുമാണ് കേരള പോലീസ് നിലകൊള്ളുന്നത്. തിരുവനന്തപുരം പോത്തൻകോട് കഴിഞ്ഞ ദിവസം രാത്രി കാർ യാത്രക്കാരായ അച്ഛനും മകൾക്കും നേരെ നടുറോഡിൽ വെച്ചുണ്ടായ അതിക്രമമാണ് ഒടുവിലത്തെ സംഭവം. പൊതുജനങ്ങൾക്ക് കുടുംബവുമായി നാട്ടിലിറങ്ങാൻ കഴിയാത്ത ഈ സ്ഥിതിക്ക് കാരണം പോലീസും ജില്ലാ കളക്ടർമാരും ഉൾപ്പെടെ വരുത്തിയ കുറ്റകരമായ അനാസ്ഥയാണെന്ന് കണക്കുകളും തെളിയിക്കുന്നു. സംസ്ഥാനത്ത് 4,500 കൊടും ക്രിമിനലുകൾ ഉണ്ടെന്നും അതിൽ 1,300 പേർ സദാ സജീവമാണെന്നുമാണ് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പുതിയ കണക്ക്. കൊള്ളയും കൊലയും ചെയ്ത് അറപ്പുമാറിയവർ മാത്രമല്ല, കൊട്ടേഷൻ, മണ്ണ്, ലഹരിക്കടത്ത് എന്നിങ്ങനെ പലതരം കേസുകളിൽ സ്ഥിരം നോട്ടപ്പുള്ളികളാണ് ഇവരെല്ലാം. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പെർഫ്യൂം നിർമ്മാതാവ് പീയൂഷ് ജെയിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 150 കോടി രൂപ പിടിച്ചെടുത്തതായി ആദായ നികുതി വകുപ്പ് എന്ന വാർത്തയാണ്. റെയ്ഡുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ഉത്തർപ്രദേശിലെ കാൺപൂരിലും ഗുജറാത്തിലുമാണ് റെയ്ഡ് നടന്നത്. മഞ്ഞ നിറത്തിലുള്ള ടേപ്പുകളാൽ ചുറ്റിയിരിക്കുന്ന പ്ലാസ്റ്റിക് കവറുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഓരോ കവറുകളിലും 30 ബണ്ട് പണക്കെട്ടുകളും കാണാൻ സാധിക്കും. മറ്റൊരു ചിത്രത്തിൽ ജി എസ് ടി ഉദ്യോഗസ്ഥർ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നതാണ് കാണാൻ കഴിയുന്നത്. ചുറ്റും കാണുന്ന പണക്കൂമ്പാരങ്ങൾക്കിടയിൽ 3 നോട്ടെണ്ണൽ യന്ത്രവും നിരത്തി വച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ റെയ്ഡുകൾ നടക്കുകയാണ്. അടുത്തതായി സംസ്ഥാനത്ത് ഇന്നത്തെ കോവിഡ് നിരക്കുകൾ നോക്കുകയാണെങ്കിൽ, സംസ്ഥാനത്ത് ഇന്ന് 2,605 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.65%. മരണം 31 ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. സുരക്ഷിതമായിരിക്കുക, കരുതിയിരിക്കുക എന്ന് തന്നെയാണ് എന്നും പറയാറുള്ളത് പോലെ ഇന്നും ഓട്ടപ്രദർശനത്തിന് പറയാനുള്ളത്. ശുഭരാത്രി.